എൻ കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനം എന്ന നാടകത്തിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാധയും ലീലയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ ജനാർദ്ദനൻ നായർ എന്ന കഥാപാത്രം ആദ്യമായി നാടകത്തിൽ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാധയുടെ മുറിയാണ് രംഗം, അവിടെ ലീലയും രാധയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹരീന്ദ്രൻ എന്ന രാധയുടെ ബന്ധുവായിട്ടുള്ള ആള് നമുക്ക് പറയും, രാധയുടെ അച്ഛൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാധയോട് വളരെയധികം മാനസികമായിട്ട് ഇഷ്ടം വെച്ച് പുലർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഹരീന്ദ്രൻ. പക്ഷേ രാധയ്ക്ക് ഹരീന്ദ്രനെ വിവാഹം കഴിക്കാനായിട്ട് കഴിയുന്നില്ല. ഹരീന്ദ്രൻ ഇവിടെ ഇല്ലാത്ത സമയത്താണ് രാധയുടെ വിവാഹം നടക്കുന്നത്. അപ്പോൾ ഹരീന്ദ്രൻ വന്ന് രാധയെ കാണുന്നതും അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷമാണ് ലീല മുറിയിലേക്ക് കയറി വന്നതും രാധയും ലീലയുമായിട്ടുള്ള സംഭാഷണമൊക്കെ ഉണ്ടായത്. ലീല രാധയുടെ അനുജത്തിയാണ്. അപ്പം ഇന്ന് മുറിയിലേക്ക് രാധയുടെ ഭർത്താവായിട്ടുള്ള ജനാർദ്ദൻ നായർ വളരെ വൈകി, രാത്രി വളരെ വൈകിയിട്ട് വരുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. രാധയും ജനാർദ്ദൻ നായരും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ ജനാർദ്ദൻ നായർ വന്ന് കയറുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് ഇപ്പോൾ ആരാണ് ഇറങ്ങിപ്പോയത്? അപ്പോൾ ലീലയാണ് എന്ന് രാധ പറഞ്ഞു. അപ്പോൾ അവൾ ഇതുവരെയും ഉറങ്ങിയില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി സംശയത്തോടു കൂടി അയാൾ ചോദിക്കുന്നുണ്ട്. കാരണം രാധയെ ഒരു എപ്പോഴും ഒരു സംശയ ദൃഷ്ടിയിൽ നിർത്തുന്ന ആളാണ് ജനാർദ്ദൻ നായർ. അപ്പോൾ അവൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ ഉറങ്ങിയിട്ടില്ല എന്നാണ് രാധ മറുപടി പറയുന്നത്. അപ്പോൾ നിൻ്റെ മുഖത്ത് എന്താ ഒരു ക്ഷീണം എന്ന് ചോദിക്കുമ്പോഴേ രാധ പറയുന്നുണ്ട്, ഞാൻ വളരെ വൈകി ഉറങ്ങാത്തത് കൊണ്ടാണ്. അപ്പോൾ ജനാർദ്ദൻ നായർ അതിന് പറയുന്ന മറുപടി, നീ നാളെ മുതൽ നേരത്തെ ഉറങ്ങിക്കോ, ഞാൻ വന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി എന്നാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, അതിനെ ഞാൻ നേരത്തെ ഉറങ്ങുന്നതിനേക്കാളും നല്ലത് അങ്ങ് നേരത്തെ വരുന്നതല്ലേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് ജനാർദ്ദൻ നായർ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് തോന്നുമ്പോഴാണ് വരിക, നിങ്ങളുടെ ഒന്നും ചിലവിലല്ലോ ഞാൻ കഴിയുന്നത്. അപ്പോൾ രാധ അപ്പോഴും വളരെ സൗമ്യമായിട്ട് തന്നെയാണ്, അങ്ങ് മഹാപ്രഭു, അങ്ങ് ഞങ്ങളുടെ ചിലവിലൊന്നുമല്ല എന്നൊക്കെ വളരെ സൗമ്യമായിട്ട് ജനാർദ്ദൻ നായരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒരിക്കലും രാധയുടെ സൗമ്യതയെ ഒന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു മനോഭാവമുള്ള ആൾ അല്ല. അതിലിടയ്ക്ക് ജനാർദ്ദൻ നായർ ചോദിക്കുന്നുണ്ട്, ഇന്ന് ആ കേശവൻ നായർ വന്നിട്ടുണ്ടോ? രാധയുടെ അനുജത്തിയുടെ ഭർത്താവാണ് കേശവൻ നായർ. അതിനുശേഷം ജനാർദ്ദൻ നായരെ കേശവൻ നായരെ കുറിച്ചുള്ള കാര്യങ്ങൾ രാധയോട് ഇങ്ങനെ പറയുന്നുണ്ട്, അയാളുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ. അപ്പോൾ രാധ പറയുന്നത്, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, ഇനി അയാൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ അനുജത്തിയായ സുമതിക്കും അയാൾക്കും ജീവിതത്തിന് സുഖമായിരിക്കും, അതേപോലെ അയാൾക്ക് ദുസ്വഭാവങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് നാടിന് നല്ലതായിരിക്കും എന്നൊക്കെ രാധ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ജനാർദ്ദൻ നായർ അവിടെ കിടക്കുന്ന ഒരു സിഗരറ്റ് ഊറ്റി കാണുന്നത്. അപ്പോൾ ഇത് ആര് വലിച്ചതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് സിഗരറ്റ് വലിച്ചോ എന്നാണ് ജനാർദ്ദൻ നായർ ചോദിക്കുന്നത്. ജനാർദ്ദൻ നായർ ഒരിക്കലും സിഗരറ്റ് വലിക്കാറില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാധയുടെ കള്ളങ്ങളൊക്കെ താൻ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു മനോഭാവത്തിലാണ് പിന്നെ ജനാർദ്ദൻ നായർ സംസാരിക്കുന്നത്. അപ്പോൾ രാധ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ബാല്യകാലത്ത് എൻ്റെ അച്ഛനാണ് സംരക്ഷിച്ചത്, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ ട്രസ്റ്റി എൻ്റെ അച്ഛനായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനാർദ്ദൻ നായർ രാധയെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തിനെ നിൻ്റെ അച്ഛൻ കാവൽക്കാരനായപ്പോൾ അച്ഛൻ്റെ മക്കൾക്ക് അയാളും കാവൽക്കാരനായി അല്ലേ എന്ന ഒരു പരിഹാസപൂർവ്വം ജനാർദ്ദൻ നായർ രാധയോട് ചോദിക്കുകയാണ്. അപ്പോൾ ജനാർദ്ദനൻ നായരുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തന്നെ അയാൾക്ക് സ്വന്തം ഭാര്യയെ ഏത് സമയത്തും സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
പിന്നെ അതിനെ ചൊല്ലി ജനാർദ്ദൻ നായരും രാധയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ജനാർദ്ദൻ നായർ പറയുന്നുണ്ട്, നീ ഒരു ദേവകന്യക വല്ലാത്തൊരു പരിശുദ്ധക്കാരത്തി എന്നൊക്കെ പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ രാധ അതിനെയൊക്കെ ഖണ്ഡിക്കുന്നുണ്ട്, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, അപ്പോൾ ഈശ്വരൻ എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നു, അങ്ങ് പിശാചിൻ്റെ വലയിലാണ് പെട്ടിരിക്കുന്നത്, അപ്പോൾ നിൻ്റെ വലയിൽ ഞാൻ അകപ്പെട്ട് കഴിഞ്ഞതല്ലേന്ന് ജനാർദ്ദൻ നായർ അങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ രാധ പറയുന്നുണ്ട്, അങ്ങേക്ക് സിഗരറ്റിനെ പറ്റിയിട്ടാണ് സംശയം ഉണ്ടായത്, അപ്പോൾ എന്തെങ്കിലും സംശയിക്കാനായിട്ട് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ആ സിഗരറ്റ് കുറ്റി അപ്പോഴേ ഇവിടുന്ന് എടുത്തു മാറ്റുമായിരുന്നു എന്ന് രാധ പറയുന്നുണ്ട്. അപ്പോഴും ജനാർദ്ദൻ നായർ രാധയെ സംശയിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ രാധ പറയുന്നുണ്ട്, പരമാർത്ഥം ഒന്നേയുള്ളൂ, അത് നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരം സംശയങ്ങൾ ഉണ്ടാവില്ല. ജനാർദ്ദൻ നായർ ചോദിക്കുന്നത്, ഈ പാതിരാത്രിയിൽ നിൻ്റെ ചർച്ചക്കാരൻ നിന്നെ കാണാൻ വന്നുവെങ്കിൽ അത് കാണാനായിട്ട് തന്നെ ആയിരിക്കും അല്ലേ എന്ന് പരിഹാസപൂർവ്വം ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നു, എന്ത് നിറം കൂട്ടി പറഞ്ഞാലും എനിക്കത് കേൾക്കാതിരിക്കാനായിട്ട് നിവർത്തിയില്ല എന്ന് ജനാർദ്ദൻ നായരോട് പറയും. അപ്പോൾ ജനാർദ്ദൻ നായരെ അതിനെ ഖണ്ഡിക്കുന്നുണ്ട്, ഞാൻ നിറം കൂട്ടി ഇന്നത്തെ വരെ നിന്നോട് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ രാധ പറയുന്നു, ഇന്ന് നിങ്ങൾ ആ രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ജനാർദ്ദൻ നായർ പറയുന്നു, പതിവിന് വിപരീതമായിട്ട് ഇന്ന് ആ രീതിയിൽ നിന്നോട് സംസാരിക്കേണ്ട ആവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ കുലടാത്വം അത് ഇന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ എന്ന് ജനാർദ്ദൻ നായർ പറയും. അങ്ങനെ രാധയും ജനാർദ്ദനൻ നായരും തമ്മിലുള്ള സംഭാഷണം, സംഭാഷണത്തിൽ കൂടെ രാധയുടെയും ജനാർദ്ദൻ നായരുടെയും ജീവിതം, ജനാർദ്ദൻ നായരുടെ സ്വഭാവ സവിശേഷതകൾ, അതായത് സംശയരോഗിയായിട്ടുള്ള ജനാർദ്ദനൻ നായർ എത്രത്തോളം തനിക്ക് അദ്ദേഹവുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയും എന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാധ എന്ന കഥാപാത്രം ഇവരെയൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ തന്നെ തൻ്റെ ഇടയായിട്ടുള്ള ലീല എന്ന കഥാപാത്രത്തെയും നാടകകൃത്ത് അവതരിപ്പിക്കുന്നു. ഇത്രയാണ് ഒന്നാമത്തെ അംഗത്തിൽ പറയുന്നത്.